നമ്മുടെ പരമ്പരാഗത ജ്യോതിഷ രംഗത്തെ മുതിർന്ന ജ്യോത്സ്യന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര ലക്ഷ്യം കാണുകയാണ് ഇന്ന് നമ്മൾ പയ്യന്നൂരിൽ നിന്നും യാത്ര തിരിക്കുന്നത് തളിപ്പറമ്പിനും അപ്പുറം ബ്ലാത്തൂർ എന്ന മറയോര ഗ്രാമത്തിലേക്കാണ് അവിടെയാണ് പ്രശസ്ത പരമ്പരാഗത ജ്യോത്സ്യരും ജ്യോതിഷ പണ്ഡിതനുമായ ബ്ലാത്തൂർ പൽപനാഭൻ ജ്യോതിഷ രംഗത്തെ പാരമ്പര്യ അനുഭവം എന്നത് അറിവുകളുടെയും പ്രയോഗങ്ങളുടെയും കൈമാറ്റം മാത്രമല്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് ബ്ലാത്തൂർ പൽപനാഭൻ ജോൽസ്യരുടെ മുന്നിലെത്തിയപ്പോഴാണ് മക്കളിൽ മൂത്തവൻ എന്ന നിലയിൽ പിതൃപരമ്പരയുടെ തുടർച്ചയെ നിലനിർത്താൻ നിയോഗിക്കപ്പെട്ടയാളാണ് പൽപനാഭൻ ജോൽസ്യർ അങ്ങനെ ഗുരുമുഖത്തു നിന്നും പഠിച്ചിരുന്ന ജ്യോതിഷവിദ്യകൾ പ്രയോഗിക്കാൻ ഉപയോഗിച്ചിരുന്നത് പുത്തൻ കവടികളും കളമെഴുതിയ പലകത്തട്ടും വാങ്ങിക്കൊണ്ടായിരുന്നില്ല പകരം തൻ്റെ അച്ഛനും മുത്തച്ഛനും പരമ്പരയായി ഉപയോഗിച്ചു വന്നിരുന്നവ കൊണ്ടായിരുന്നു അത് കണ്ടറിഞ്ഞപ്പോഴാണ് സത്യത്തിൽ പരമ്പരാഗതമായ കരുതലിൻ്റെയും ശേഷിപ്പുകളുടെയും മഹത്വം നമുക്ക് ബോധ്യമായത് ഞാനിപ്പോൾ ഒരു മുപ്പത്തഞ്ച് കൊല്ലത്തോളം കാലഘട്ടമായി അതിനു മുമ്പേ പിന്നെ അച്ഛനാണ് അച്ഛൻ അമ്പത്തഞ്ച് കൊല്ലം ഇവിടെ നിന്ന് കാര്യങ്ങൾ ഈ പാരമ്പര്യ ചടങ്ങുകളും ജോഷും ഒക്കെ കൈകാര്യം ചെയ്തതിന് അതിന് മുമ്പേ ഈ ആളും അയിമ്പത്ത് അമ്പത് കൊല്ലം അവരും കൈകാര്യം ചെയ്തിന് അതിനു മുമ്പേ ഉള്ള ആൾ കേട്ട് കേൾപ്പി മാത്രമേ ഉള്ളൂ അവരൊക്കെ ജോലിഷൻ കൈകാര്യം ചെയ്തിന് അപ്പോൾ ഞാനിപ്പം വെച്ചിട്ടുള്ള ഈ കബഡിയും പലകയും ഈ കാണുന്ന വസ്തുക്കളൊക്കെ ഇത് എൻ്റെതാണെന്ന് ചോദിച്ചാൽ എൻ്റെതല്ല അച്ഛൻ്റെതാണെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെതല്ല അച്ചാച്ചൻ്റെതാന്ന് ചോദിച്ചാൽ അതുമല്ല ഏഹ് അപ്പോൾ പൂർവികമായിട്ടേ ഉള്ളതാണ് ഞാനിത് കൊണ്ടു നടക്കുന്ന ഒരാൾ ഇത് മാത്രമേ ഇല്ലു ഏഹ് ഇനിയിപ്പോൾ നമ്മൾക്കൊരു കാലഘട്ടം വരണാമം വന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് ഒരാൾ വരും അവരിത് കൊണ്ടു കിടക്കും ഇതാണ് പാരമ്പര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തില് ജ്യൂഷം പഠിച്ചിട്ട് രാമേശ്വരത്ത് പോയിട്ട് കവിടിയും വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ മഞ്ഞ കളയാൻ വേണ്ടി പിന്നെ ആസിഡ് മുക്കിയിട്ട് വെള്ളക്കവിടിയാക്കിയിട്ട് ഇരിക്കുന്ന സംഭവമൊന്നുമല്ല ഏഹ് ഇതിൻ്റെ ഒറിജിനൽ രൂപം ഈ രൂപത്തിലാണ് ഇതൊക്കെ ഓരോ പരമ്പരയിലും ഇങ്ങനെ ഉണ്ടാവുന്നതാണെന്ന് എൻ്റെ വിശ്വാസം ഇങ്ങനെയുള്ള തലമുറകളും പരമ്പരകളും കണ്ണൂർ ജില്ലയിൽ തന്നെ ധാരാളം ജ്യൂഷ പണ്ഡിതന്മാരുണ്ട് ചിലതൊക്കെ കാലഹരണപ്പെട്ടു പോയി ചിലയാളിങ്ങനെ ആ പഴയ സമ്പ്രദായത്തിൽ പിടിച്ചു നിൽക്കുന്നവരും ഇല്ല ഉണ്ട് ഉണ്ട് എന്ന് പറയാം അതാ തന്റെ ലളിത ജീവിതവും ജ്യോതിഷോപാസനയുമായി ഒരു മലയോര ഗ്രാമത്തിൽ ഒതുങ്ങിക്കഴിയുന്ന ബ്ലാത്തൂർ പൽപനാഭൻ ജ്യോത്സ്യരുടെ പ്രശസ്തി ദേശാന്തരങ്ങളിൽ അറിയപ്പെടുന്നത് ജ്യോതിഷ വിശ്വാസികൾക്കിടയിലെ കേട്ടു കേൾവികളിലൂടെ മാത്രമാണ് നമ്മുടെ ന്യൂജൻ ജ്യോത്സ്യന്മാരെ പോലെ മാധ്യമ പരസ്യങ്ങളിലൂടെയോ റോഡോരങ്ങളിൽ സ്ഥാപിക്കുന്ന കൂറ്റൻ ഫ്ലക്സ് ബോർഡ് പരസ്യങ്ങളിലൂടെയോ അല്ല ഇദ്ദേഹം സ്വദേശത്തെയും അന്യദേശങ്ങളിലെയും വിശ്വാസി സമൂഹത്തെ ആകർഷിച്ചു വരുന്നത് എന്നാർത്ഥം അങ്ങനെ നമ്മളും ബ്ലാത്തൂരെത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രോക്തമായ അറിവിനാൽ ആകർഷിക്കപ്പെട്ടു തന്നെയാണ് ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജ്യോതിഷാനുഭവങ്ങളും ജീവിതവും അടുത്തറിയാൻ ശ്രമിക്കാം ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു തറവാട് വീടാണ് ഇവിടെ ഞങ്ങളുടെ പരമ്പര തന്നെയാണ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഉള്ളത് എനിക്ക് മുമ്പുണ്ടായത് എൻ്റെ അച്ഛൻ കൃഷ്ണൻ ഗുരുക്കൾ എന്ന് പറയും അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ് എല്ലാവർക്കും ബഹുമാന്യനാണ് അതിന് അദ്ദേഹം ഒരു എൺപത് വയസ്സ് വരെ ജീവിച്ചിരുന്നു അതിനു മുമ്പേയുള്ള ഒരാൾ അപ്പ എന്ന് പറയും കൃഷ്ണൻ ഗുരുക്കളുടെ അച്ഛൻ അപ്പ അദ്ദേഹം ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുന്ന് അദ്ദേഹം വളരെയധികം അറിയപ്പെടുന്ന ആളും മഹാപണ്ഡിതനുമായിരുന്നു നമ്മൾ പാരമ്പര്യ ജ്യോതിഷ ഗണക ഗണകസമുദായത്തിൽപ്പെട്ട ആളാണ് ഏ ഗണകൻ സമുദായം എന്ന് പറയും കണിശൻ ആരെയെന്ന് പറയും അതാണ് അച്ഛനും അമ്മയും എല്ലാം അങ്ങനെയാണ് വേറെ ജോലികളൊന്നും ചെയ്തവരല്ല ജ്യോതിഷം മാത്രമാണ് കുലത്തൊഴിൽ ഏഹ് നമ്മൾക്ക് പാരമ്പര്യമായിട്ടുള്ള ഭൂമിയുടെ ആധാരം കൈമാറുമ്പം തന്നെ ഈ ആധാരത്തിൽ തന്നെ പറയുന്നത് കൃഷ്ണൻ ഗുരുക്കൾ മകൻ പത്പനാഭൻ ജ്യോതിഷെന്നാണ് ജ്യോതിഷാന്ന് ആധാരത്തിൽ വല്ല നമ്മൾക്ക് അറിയപ്പെടുന്നത് കുലത്തൊഴിൽ ഇപ്പോൾ ഇവിടെ നാട്ടുകാരൊക്കെ ഇവിടെ അങ്ങനെ ഒരു തറവാട്ട് പേരായിട്ട് പറയലില്ല ഗുരുക്കള വീടുന്നേ ഇവിടെ പറയാറുള്ളൂ ഏഹ് ഗുരുക്കള വീട് അംഗീകരിച്ച പേര് ഗുരുക്കൾ എടുക്കുക ഗുരുക്കളാരെന്നുള്ളതല്ല പേര് പറയൽ ഗുരുക്കളെ വീടുന്നതാണ് അതാണ് അപ്പോൾ ജ്യോതിഷമാണ് നമ്മുടെ അടിസ്ഥാനം ജ്യോതിഷവും ആവശ്യത്തിനുള്ള ചില പൂജാ സമ്പ്രദായങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചില പൂജാ സമ്പ്രദായങ്ങളും കൊണ്ടു നടക്കുന്നൊരു പാരമ്പര്യം പുരാതന ഉണ്ട് ഈ പ്രദേശത്ത് ഒരു അറിയപ്പെടുന്ന ഒരു വേട്ടക്കരുകൻ ക്ഷേത്രമുണ്ട് അതാണ് വീട്ടത്തെ പ്രധാന ക്ഷേത്രം അതോടനുബന്ധമായ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമൂഹവും വലിയൊരു സമൂഹമാണ് ആ ക്ഷേത്രത്തിൻ്റെ കീഴിൽ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ജ്യോതിഷം കൈകാര്യം ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കാണ് അവൾ വേറെ പുറമേ നിന്നൊരു ജ്യോതിഷക്കാരൻ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ പെർമിഷൻ വേണം അങ്ങനെ ഒരു അടിസ്ഥാനമായ പാരമ്പര്യമുണ്ട് അപ്പോൾ ഇവിടെ ഒരു വേറൊരു ജ്യോതിഷക്കാരൻ വരണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളീ നാട്ടിൽ നമ്മളുണ്ടാകുമ്പം നമ്മളെ അനുവാദത്തുകൂടി വന്നുകൂടും അപ്പോൾ നാട്ടുകാർ വിശ്വാസയോഗ്യതയുള്ള നാട്ടുകാർ വന്നിട്ട് ചോദിക്കും ഗുരുക്കളെ ഭാവിയിൽ ഒരാൾ വേണ്ടേ ഇതിനാരാണ് ഈ ഈ തറവാടിനും ഈ കവിഡി സഞ്ചിക്കും നാട്ടുകാർ ബുദ്ധിമുട്ടി പോകില്ലേ അപ്പോൾ ഒരു കുട്ടിയെങ്കിലും ഇത് പഠിക്കണ്ടേ എന്ന് ജനങ്ങൾ മലയാളം വന്ന് നിർബന്ധിക്കും അച്ഛനെ അപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ആ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ എന്നെ എങ്ങോട്ടും സ്കൂളിലേക്ക് പറഞ്ഞു വച്ചിട്ടില്ല ഈ പാരമ്പര്യം നിലനിൽക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ജനങ്ങളുടെയും അച്ഛൻ്റെയും നിർബന്ധ ബുദ്ധി കൊണ്ട് എന്നെ ഈ രംഗത്ത് കൊണ്ടുവന്നു അങ്ങനെ ആ ഏഴാം ക്ലാസ് പഠനം നിർത്തി ഈ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് ആ അച്ഛൻ്റെ കീഴിൽ നിന്ന് ഇതിൻ്റെ ബാലപാഠങ്ങളൊക്കെ ഒരു മൂന്ന് കൊല്ലത്തിലധികം ഇടുന്ന് അഭ്യസിച്ചു അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇത് ഞാൻ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നുള്ളത് എനിക്കൊരു ബോധമില്ല ആ ഒരു ദൃശ്യവും ഇല്ല ആർക്കു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ഇത് ഈ ഭാവിയിൽ ഇത് ജനങ്ങളെന്നെ സമീപിക്കുന്നു എനിക്ക് സമ്പത്ത് വരുന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ല ഇത് അച്ഛൻ എന്തെന്ന് പഠിക്കണം എന്ന് പറയുന്നു ഇത് ഇത് സിദ്ധരൂപം കാവ്യമാണ് ഇത് ശ്രീരാമോന്ന കാവ്യമാണ് ഇതൊക്കെ സംസ്കൃതത്തിൻ്റെ ബാലപാഠങ്ങളാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പഠിപ്പിക്കും പിന്നെ ജ്യോതിഷ ബുക്കുകളൊക്കെ പിന്നെ എടുത്തു തന്നിട്ടൊക്കെ സന്ധ്യക്ക് ചെല്ലിക്കൂട്ടാൻ പറയും അങ്ങനെ ഒരു മൂന്ന് നാല് മൂന്നര നാല് കൊല്ലത്തോളം അങ്ങനെ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞു ഒരു പതിനാറ് വയസ്സ് വരെ ആ പതിനാറ് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇനി എൻ്റെ അടുക്കൽ നിന്ന് മാത്രം പഠിച്ചാൽ പോരാ നല്ലൊരു ഒരു ഗുരുനാഥനെ സമീപിക്കണം എന്നുള്ള രീതിയിൽ അച്ഛന് പരിചയമുള്ള തളിപ്പറമ്പിലെ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ജോലിസ്ഥരുണ്ടായിന് കരുണാകരൻ എന്ന പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ കൊണ്ടാക്കി അപ്പോൾ അന്നേരത്തെ ജീവിത രീതിയും സാമ്പത്തികമായ ഞെരുക്കങ്ങളും വളരെയധികമാണ് അച്ഛനും അതേ കുടുംബത്തിലും അതെ വളരെ ദയനീയമാണ് അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ മൂർദ്ധനത്തിലാണ് ഗുരുനാഥൻ്റെ അടുത്ത് എത്തുന്നത് എന്നാൽ ആ കാലഘട്ടത്തിൽ ഗുരുനാഥനും ഗുരുനാഥൻ്റെ മക്കളും കുറച്ചും മെച്ചപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് അവിടെയാണ് ഞാനൊരാശ്രിതനായിട്ട് എത്തിപ്പെടുന്നത് എത്തിപ്പെട്ട് എങ്കിലും അവിടെ ഗുരുനാഥന് ആറ് മക്കളുണ്ട് അവരൊക്കെ നല്ലവരന്യത്താണ് അവരൊക്കെ നല്ല ജീവിതം നയിക്കുന്നവരാണ് അവിടെ എത്തി പഠനം നടത്തുന്ന കാലഘട്ടത്തിൽ ഗുരുനാഥനും ഞാനും വ്യത്യസ്ത സമുദായമാണെങ്കിലും ഏ ആ ഒരു ധാരണയൊന്നും അവിടെയില്ല സ്വന്തം മകനെ പോലെ അവർ ഗുരുനാഥൻ്റെ ആറു മക്കളുള്ള കൂട്ടത്തിൽ ഏഴാമത്തെ ഒരു മകനായിട്ട് കണ്ടുകൊണ്ടാണ് ഗുരുനാഥൻ കാര്യങ്ങൾ ഈ ശാസ്ത്രമൊക്കെ പഠിപ്പിച്ചെന്നത് അങ്ങനെ ഒരു പത്ത് കൊല്ലം ഗുരുനാഥൻ്റെ വീട്ടിൽ തന്നെ വേറെ ഇങ്ങോട്ട് എപ്പോഴെങ്കിലും രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ദിവസം വരും പിറ്റേതിരാവിലെ പോവും ഏഹ് ജീവിതം അവിടെ തന്നെ ഏഹ് അവിടെ തന്നെ അവിടെ എല്ലാം നിർത്തും അവിടെ തന്നെ അവിടെ രാവിലെ അവിടെ പഠനം നടത്തും പിന്നെ അമ്പലത്തിലൊക്കെ പോകും അങ്ങനെ തളിപ്പുറം വന്ന് അങ്ങനെ കഴിഞ്ഞ് കൂടി ഒരു പൊത്ത് കൊല്ലം ഏഹ് അന്ന് ആ ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ സതീർത്ഥനായിട്ട് വേറൊരു ജോലിസിലുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴുണ്ട് ചെറുകുന്നില്ലാന്ന് ദിനേശെന്ന പേര് ഏ അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഗുരുനാഥൻ അന്ന് വളരെ എന്തോ പറയാൻ പറ്റില്ല ഗുരുനാഥനൊക്കെ വളരെയധികം ശകാരിക്കും അപ്പോൾ ശകാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്നോടുള്ള വിദ്വേഷമാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് വരിക പിന്നീടാണ് മനസ്സിലായത് എന്നോട് സ്നേഹം കൊണ്ടാണെന്ന് സഹകാ ശകാരിക്കുന്നതെന്ന് പിന്നീട് അനുഭവം കൊണ്ട് ബോധ്യായി ഏഹ് അത്രയും നല്ലൊരു ഗുരു ആ ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ശിക്ഷണവും ഇന്നത്തെ ജീവിതത്തിന് ഒരു ഫൗണ്ടേഷനാണ് അങ്ങനെ ഒരു ഒരു പത്ത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഗുരുനാഥൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഞാനവിടുന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് എൻ്റെ ഈ തറവാട് വീടായ ഈ വീട്ടിലേക്ക് വന്നു വരുമ്പോൾ അച്ഛനൊന്നും വലിയ തിരക്കൊന്നുമില്ല എങ്കിലും അച്ഛനെ കാണാൻ അത്യാവശ്യം ചില ആൾക്കാരൊക്കെ വരും അച്ഛൻ പിന്നീട് പറഞ്ഞു വരുന്ന ആൾക്കാരോട് പറയും എനിക്കിപ്പം പ്രായമായി ഞാൻ നോക്കലല്ല ഇപ്പം മകനാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഞാൻ നോക്കൽ തുടങ്ങി അങ്ങനെ അച്ഛനെ കാണാൻ വരുന്ന ആൾ പിന്നെ എന്നെ കണ്ടതിന് ശേഷം പിന്നെ ആ രൂപത്തിൽ ജനങ്ങൾ പിന്നെ ഇപ്പം അച്ഛനല്ല ഗുരുക്കളല്ലാതെ നോക്കുന്നത് ഗുരുക്കളെ മകനാണ് ചെറിയ ഗുരുക്കളാണോ നോക്കല് എന്നുള്ള രീതിയിൽ പിന്നെ ജനങ്ങളൊക്കെ എങ്ങനെ കുറേ അപ്പോൾ വർഷങ്ങളൊക്കെ കഴിയും പത്ത് രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞേന് അപ്പോൾ അങ്ങനെ അറിയപ്പെട്ട് പിന്നെ പുറ രാജ്യങ്ങളിലൊക്കെയൊക്കെ ആൾക്കാർ സമീപിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഞാൻ വിളിച്ച പേരല്ലെങ്കിലും പുറ പുറം രാജ്യത്തൊക്കെ പോയതിന് ശേഷം മറ്റ് ഗ്രാമങ്ങളിലൊക്കെ പോയപ്പോൾ ശേഷം അത് ബ്ലാത്തൂർ പൽപ്പനാഭൻ എന്നുള്ള ഗ്രാമത്തിൻ്റെ പേരോട് കൂടിയിട്ട് എനക്കൊരു അംഗീകാരവും കിട്ടി പിന്നെ മറ്റൊരു ഗുണം കിട്ടിയത് ഈ ജ്യോതിഷം കൈകാര്യം ചെയ്ത് പല കാവുകളിലും ക്ഷേത്രങ്ങളിലൊക്കെ പോയതിനു ശേഷം കേരളത്തിൽ അറിയപ്പെടുന്ന മൺമറിഞ്ഞു പോയ മഹാപണ്ഡിതന്മാരുമായിട്ട് വലിയൊരു കണക്ഷൻ സ്ഥാപിക്കാൻ കഴിഞ്ഞു അവരൊക്കെ മഹാപണ്ഡിതന്മാരാണ് പയ്യന്നൂർ മേഖലയിലെ മഹാപണ്ഡിതന്മാരായ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ അതെ അച്ഛൻ വീട്ടിൽ നാരായണൻ സ്റ്റേഷൻ അതായത് നാരായണപ്പൊതു വാളുന്നൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്ന് പ്രശ്നത്തിൽ വലിയ ക്ഷേത്രത്തിൽ തന്നെ പങ്കിടാനിടിയായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും പല അറിവുകളും കിട്ടി അദ്ദേഹത്തിനെ പോലെ തന്നെ കല്ലടിൽ നാരായണ പൊതുവാളുന്നൊരു ഒരു പണ്ഡിതനായ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലും പിന്നെ പല കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹമൊക്കെ ആ വേദിയിൽ നിന്ന് നമ്മളോട് സ്വഭാവത്തിലൊക്കെയാണ് പെരുമാറുക പക്ഷേ അതൊക്കെ സഹിച്ചുകൊണ്ട് ഇത് ഭാവിയിൽ ഒരു മുതൽക്കൂട്ടായി വരുന്ന വിചാരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ശാസനയൊക്കെ സ്വീകരിക്കുകയും ചെയ്തത് അവിടുന്ന് ഒരു വൈരുദ്ധ്യമായിട്ട് ആ നാളെ വരണ്ടാന്നുള്ള കാഴ്ചപ്പാടൊന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ ആ ശാസനമൊക്കെ കേൾക്കുന്നത് നല്ലതാണ് നമുക്കൊരു മനോധൈര്യം ഭാവിയിൽ കിട്ടുന്നില്ല വിശ്വാസമാണ് വിശ്വാസമാണെന്നുണ്ടായിരുന്നു അങ്ങനെ ഈ കല്ലിടൽ നാരായണ പൂതുവാൾ എന്ന് പറഞ്ഞാൽ ആ പണ്ഡിതൻ്റെ മുന്നിൽ രണ്ട് തവണ ഉണ്ടായിരുന്നു അദ്ദേഹം വലിയൊരു തറവാട്ടിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ കല്യാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തല സ്ഥലത്ത് ഒരു തറവാട്ടിൽ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം വന്നു അതിൻ്റെ സഹായിയും ചോദ്യകർത്താവുമായിട്ടൊക്കെ ഉണ്ടായത് ഞാനായിരുന്നു അന്നേരത്തെ രാശിപൂജ കഴിച്ചത് ഞാനാണ് അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു രാശിപൂജ എവിടുന്നാണ് കഴിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വിശാലമായ നല്ല ശുചിത്വമില്ല ഒരു പടിഞ്ഞേറ്റം കണ്ടതുകൊണ്ട് ആ പടിഞ്ഞേറ്റകത്തു നിന്നാണ് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ എന്നെ വലിയ ശകാരം നടത്തി നിങ്ങൾക്ക് നായന്മാരുടെ പടിഞ്ഞേറ്റേ കയറാൻ ആരാണ് അധികാരം തന്നത് എന്ന് എന്നോട് ചോദിച്ചു ഞാനവിടെ വിറച്ചുപോയി ആ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നായന്മാരെ പടിഞ്ഞേറ്റിൽ കയറി കഴിഞ്ഞാൽ നായന്മാരല്ല നായന്മാർക്കല്ല ദോഷം നിങ്ങൾക്ക് വൃഷ്ട് വരും അവരുടെ പടിഞ്ഞേക്കയറ്റാൻ നിങ്ങൾക്ക് അധികാരമില്ല അദ്ദേഹം അവർ പറഞ്ഞാലും നിങ്ങൾ കയറാൻ പാടില്ല അപ്പോൾ നായന്മാരുടെ പടിഞ്ഞേറ്റയിൽ അവരെ സമ്മതം സമ്മതിച്ചാലും കയറാൻ പാടില്ല ഇനി ഇവരെ സമ്മതമില്ലാതെ കൊണ്ട് അവരുടെ തെക്കേ മുറിയിൽ അതായത് കൊട്ടില എന്ന് പറഞ്ഞ മുറിയിൽ കയറി കയറാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുലത്തിൻ്റെ അധികാരം ഉണ്ട് കുലത്തിൻ്റെ അധികാരമാണെന്നല്ലോ ഞാനും പങ്കിടുന്നത് അപ്പോൾ ഇവർ ഇവരെ സമ്മതമില്ലാതെ കൊണ്ട് കൊട്ടിലെ കൊട്ടിലകത്ത് കയറിയിട്ട് ചടങ്ങുകൾ നടത്താം അതിനിവരെ സമ്മതം വേണമെന്നില്ല എന്ന് ഒരു വലിയ അറിവ് ജീവിതത്തിൽ കിട്ടി അതിന്നും ഞാൻ കൊണ്ടു കിടക്കുന്നു ഏ അതാന്ന് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വലിയൊരു അറിവ് അച്ഛൻ വീട്ടിൽ എഴുത്തച്ഛൻ്റെ ആ ഒരു പ്രശ്നത്തിൽ പങ്കെടുത്തപ്പോൾ അത് കൊട്ടിയൂർ മഹാക്ഷേത്രത്തിനാണ് സംഭവം അവിടെ വെച്ച് ഏകാഗ്രളം എന്നൊരു ദോഷമുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു അതായത് സ്യാൽ രത്നാസന നിത്യപൂജ്യ ഭയുല്യെന്നാണ് സ്യാൽ എന്ന് പറഞ്ഞാൽ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു സ്യാൽ എന്ന് പറഞ്ഞത് ഒന്നല്ല രത്നാസനമില്ല രണ്ട് സ്യാൽ എന്നുള്ളത് അത് എവിടെ ക്രിയാണ് അത് അക്കസംഖ്യ അക്ഷരസംഖ്യയായിട്ട് എടുത്തുകൂടാ എന്ന് പറഞ്ഞു പരൽസംഖ്യകൾ ഈ ക്രിയക്കും അവ്യയങ്ങൾക്കും ആചാര്യന്മാർ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ ഗുരുപാരമ്പര്യമോ ഞാനിങ്ങനെ എടുക്കുന്നു എൻ്റെ ഗുരു ഉപദേശം പറഞ്ഞാൽ നിങ്ങളെന്താ ചെയ്യുമോ എന്ന് എന്നോട് ശകാരത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു ഗുരുപദേശപ്രകാരമുള്ള സംഗതികൾ ഈ സഭയിൽ നിന്ന് പറ്റില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ദേഷ്യം പിടിച്ചിന് എങ്കിലും അദ്ദേഹം ഒന്ന് ചിരിച്ചു ആ ഒന്നും പറഞ്ഞില്ല എന്തോ എന്നോട് നീ കേനാന്നുള്ള രീതിയിൽ ഒന്ന് ചിരിച്ചു ഇത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ ഏ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ആ ശുദ്ധതയാണ് മനസ്സിലാക്കുന്നത് അതാണ് അതാണെന്നൊന്നുണ്ടായത് പിന്നീട് ഈ കോഴിക്കോട് വടകര ഭാഗത്ത് എല്ലാം പലതലങ്ങളിലും പോകാനിടയായിട്ടുണ്ട് അപ്പോൾ ആ മേഖലയിലുള്ള ഒരു പണ്ഡിതനായ അദ്ദേഹമാണ് ചേറോട് പണിക്കർ എന്നുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിലും പങ്കിട്ടുണ്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ പ്രശ്ന ചിന്തയിൽ പോയപ്പോഴും പ്രശ്നത്തിൽ പങ്കെടുത്തപ്പോഴും മനസ്സിലാക്കാൻ പലതും സാധിച്ചിട്ടുണ്ട് പല തത്വങ്ങളും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പുറത്തേക്ക് പോകാനും വളരെ വലിയ സഭകളിൽ ഇന്നും പോകാനും ഒരു മനോധൈര്യം തന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് പ്രശ്നത്തിൽ പങ്കെടുത്തതാണ് ഒരു ധൈര്യം അത് എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമാണ് വളരെ വിശേഷമായ ഒരു സംഗതിയാണ് അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇപ്പം ജീവദശയിലുള്ള ഒരു വളരെ ഈ കാര്യത്തിൽ വളരെയധികം ഒരു പാണ്ഡിത്യമുള്ള ഒരാളാണ് വട്ടോളി അരവിന്ദ എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിസ്ഥലുണ്ട് അദ്ദേഹം ബാലുശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയും കുറേ പ്രശ്നം ജ്യോതിഷം സ്വർണ്ണ പ്രശ്നമൊക്കെ പങ്കിടാനിടിയായിട്ടുണ്ട് അതിലെ പ്രത്യേകമായൊരു ഒരു വിഷയമുണ്ടായത് ഇത് കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ തന്നെ ഒരു സ്വർണ്ണ പ്രശ്നം ഒരു ഏഴ് ദിവസം നീണ്ടു തന്നൊരു സ്വർണ്ണ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ഇരുപത് കൊല്ലം മുമ്പിയാണ് അന്ന് ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടൊരു തർക്കവിഷയുണ്ടായിരുന്നു ആലിംഗന പുഷ്പാഞ്ജലി എന്നുണ്ട് ആലിംഗന പുഷ്പാഞ്ജലി നടത്തേണ്ട അതിൻ്റെ ആചാര്യൻ കുർമാത്തൂർ വലിയ നമുക്ക് ഉൾപ്പെടാണ് അപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ അധികാരമുള്ളൂ അത് ചില കാലഘട്ടങ്ങളിൽ ആ പൂജ നടക്കില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധം കുടുംബത്തിൻ്റെ ശ്രാർദ്ധം വരുമ്പം ഈ ആലിംഗന പുഷ്പാഞ്ഞ് രോഹിണി ആരാധന അദ്ദേഹം വരില്ല എന്നതാണ് അപ്പോൾ അത് ഒരു ജനങ്ങളുടെ ഇടയിൽ അതൊരു ചർച്ചാ വിഷയായി ഇത്രയും വലിയ മഹാക്ഷേത്രത്തിൽ ഒരാളുടെ പോരായ്മ കൊണ്ടൊരു പൂജ മുടങ്ങുമെന്നുള്ള പറയുന്ന ദോഷമാണ് അതിന് പകരം സംവിധാനം പറ്റുമെന്നില്ല ഒരു ചർച്ച ഒന്നിനെ അന്ന് ചർച്ച ചെയ്തപ്പോൾ പല ജനങ്ങളോടും കൂടി ചർച്ചയായി പിന്നെ ഒടുവിൽ അതൊരു കുറച്ച് ഒരു നീണ്ടു നിന്ന് ചർച്ചയായിരുന്നു അന്ന് ഈ അരവിന്ദൻ ജോലിസര് ഞാൻ പിന്നെ ഒരു ചെറുവള്ളി നമ്പൂതിരി കോഴിക്കോടല്ലേ അദ്ദേഹമൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അത് ചർച്ച ചെയ്ത് എവിടെ എത്തിപ്പെടുന്നില്ല പിന്നെ ഞാൻ ഈ അരവിന്ദൻ ജോലിസരോട് ഒരു സൂചന കൊടുത്തു ആ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ രാശി ഏതാണ് കർക്കിടകമല്ലേ ഈ കർക്കിടകത്തിൻ്റെ ഫലം എന്താണ് അപ്പോൾ കർക്കിടകത്തിൻ്റെ സ്വഭാവം എന്താണ് ശേഷ സ്വനാമ സദൃശ സ്വജരാശ സെർവീന്നാണ് അപ്പോൾ ഒരു രാശി അതിൻ്റെ രാശിക്ക് സദൃശമായ ഫലങ്ങൾ പറയണം കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞണ്ട് പോലെ നിന്നാണ് അപ്പോൾ ഞണ്ട് ഏത് രൂപത്തിലാണ് അപ്പോൾ ഞണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനാശകാലി പരമുദ്വഹന്തി അപ്പോൾ നശിക്കാൻ പോകുമ്പം പരത്തേ കൊടുക്കുന്നു എന്നു വെച്ചാൽ ഞണ്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളൊക്കെ പോകും അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് ഈ പൂജയും കൂടി ഉള്ളത് അപ്പോൾ ഒരാൾ നശിക്കുമ്പം പിന്നെ മറ്റൊരാൾക്ക് ഉപദേശി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടുത്തെ ഈ രോഹിണി ആരാധന അപ്പോൾ ഒരാളില്ലുള്ള സമയത്ത് പകരം സംവിധാനമില്ല അത് അദ്ദേഹം അടുത്ത കൊല്ലം വരാൻ പറ്റില്ല എന്ന് ഒരു ഉൾബോധം വന്നു കഴിഞ്ഞാൽ ആ തത്വോപദേശം സ്റ്റെപ്പ് നിൽക്കുന്ന അടുത്തയാൾക്ക് കൊടുക്കും ഏഹ് എന്നാ എന്നായിരിക്കില്ലേ അതിൻ്റെ നിയമം അങ്ങനെ പറയാനല്ലേ എൻ്റെ ശാസ്ത്രം അങ്ങനെയല്ലേ നമുക്ക് കാണിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചു ആ സഭയിലുള്ളവരോട് പറഞ്ഞു ഇത് പത്പനാമൻ ജോലിസൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇതാണ് വാസ്തവം ഇതാണിവിടുത്തെ ഇതാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് ഇത് ഇദ്ദേഹം കാണിച്ചു തന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ക്ഷേത്ര ഭാരവാഹികളും എല്ലാം സമ്മതിച്ചു അപ്പോൾ ഇത് ഇതേപോലെ തന്നെ തുറന്നു കൊണ്ട് പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനം ജ്യോതിഷ അങ്ങനെ ഒരു വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു ഈ ജ്യോതിഷം എന്നുള്ളത് ഒരു ഒരു മഹാശാസ്ത്രം തന്നെയാണ് ഏ ജനങ്ങളിടയിലുള്ള അന്ധമായ എല്ലാ വിശ്വാസങ്ങളെയും ദൂരീകരിക്കുക എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു അടിസ്ഥാന നിയമം കാരണം ഇവര് ധർമ്മശാസ്ത്ര ഏഹ് ധാർമ്മികത ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ ജ്യോതിഷക്കാരനും ധാരാളം ധാർമ്മികത കൊടുക്കണം ആറ് അംഗങ്ങൾ ജ്യോതിഷത്തിന് ഉണ്ടെന്നാണ് അപ്പോൾ ജാതകം ഗോളം നിമിത്തം പ്രശ്നം മുഹൂർത്തം ഗണിതം ഈ ആറ് അംഗങ്ങളിലും വളരെയധികം പ്രാവീണ്യം നേടുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ സാധിക്കാത്തതുമാണ് അതൊരിക്കലും ആവില്ല എന്നുള്ളതാണ് ആറ് ശാസ്ത്രങ്ങളും ആറ് അംഗങ്ങളും കൈകാര്യം ചെയ്യാനാവില്ല ഇതൊരു ജീവിതമാർഗത്തിന് വേണ്ടി ഈ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി അത് വലുതായിട്ടുള്ള ഒരു ആചാര്യൻ്റെ നിർദ്ദേശമാണ് ആ ആചാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടക്കാട് ഒരു പനക്കാട്ട് നമ്പൂതിരി എന്ന ഒരു മഹാബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അടുത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ രണ്ട് ജ്യേഷ്ഠാന് കണി കണികൾ അപ്പോൾ ആവശ്യപ്പെട്ടതിനനുസരി ഈ മഹത്തായ ഈ ശാസ്ത്രത്തെ ഉപയോഗിച്ച് നമുക്ക് ജീവിതമാർഗ്ഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ബ്രാഹ്മണനായ ഇദ്ദേഹം പ്രശ്നമാർഗം എന്ന ഒരു ഗ്രന്ഥം എഴുതാൻ നിർബന്ധിതമാണ് അപ്പോൾ പ്രശ്നമാർഗം എന്നുള്ളൊരു ഗ്രന്ഥം എഴുതി ആ പ്രശ്നമാർഗം എന്നുള്ളത് ആ പ്രശ്നമാർഗം ആചാരൻ്റെ പ്രമാണങ്ങൾ മാത്രമല്ല എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നുമുള്ള പ്രമാണങ്ങൾ ആവശ്യത്തിൽ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഒരു റൂട്ട് ഉണ്ടാക്കിയിട്ട് ഈ കണികൾക്ക് കൊടുത്തു അതൊരു അത് കേരളത്തിന് മാത്രമേ ആ സമ്പ്രദായമുള്ളത് ഭാ പിന്നെ ജ്യോതിഷം ഭാരതത്തിന് മൊത്തം ഉണ്ടെങ്കിലും കേരളത്തിലെ ഈ സമ്പ്രദായം നിലവിലുള്ളൂ അതാണ് കേരളത്തിൽ ഇത്രയധികം ജ്യോതിസന്മാരും സ്വർണ്ണ പ്രശ്നവും താമ്പൂല പ്രശ്നമൊക്കെ പറഞ്ഞ അനവധി ആൾക്കാർ ജീവിതം നയിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ഈ പനക്കാട്ട് നമ്പൂതിരി ചെയ്ത വലിയൊരു സംഭാവനയാണ് നല്ല കാര്യം യാതൊരു സംശയമില്ല പ്രശ്നമാർഗ ആചാര്യൻ ഈ പ്രശ്നമാർഗം എന്ന ഗ്രന്ഥം എഴുതിയിട്ട് കണിയാർക്ക് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗത്തെയാണ് അപ്പോൾ അങ്ങനെ ആ കണിയാർ അതുകൊണ്ട് ജീവിക്കുമ്പോൾ കണിയാരുടെ ഒരു ജ്യേഷ്ഠനോ അനുജനോ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഈ ജ്യേഷ്ഠൻ വലിയ രീതിയിൽ പോകുമ്പോൾ അനുജനും അനുജൻ്റെ സന്താനങ്ങൾക്കും പ്രയാസം പ്രയാസമായി അവർക്ക് നേട്ടങ്ങൾ വന്നു അപ്പോൾ ഈ അനുജനും ഈ നമ്പൂരിയെ പോയി സമീപിച്ചു അപ്പോൾ അനുജനെഴുത്തറിയില്ല അപ്പോൾ നമ്പൂരി പഠിച്ച് ജ്യേഷ്ഠനെ പഠിപ്പിച്ചതുപോലെ ജ്യോതിഷം എന്നെയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ എഴുത്തറിയും ചെയ്യില്ല ആചാര്യൻ ഈ സംസ്കൃതത്തിലുള്ള പ്രശ്നമാർഗത്തെ പ്രശ്നരീതി എന്ന് പറഞ്ഞിട്ട് മലയാള ഭാഷയിൽ ഈ അനുജനം കൊടുത്തു രണ്ട് ജ്യേഷ്ഠാന്യന്മാർ ഇങ്ങനെ ഒരാൾക്ക് പ്രശ്നമാർഗവും ഒരാൾക്ക് പ്രശ്നരീതിയായിട്ട് അവർ കൈകാര്യം ചെയ്തു അത് ഈ കുലത്തിലേക്ക് മൊത്തം കണിശ സമുദായം എന്നുള്ള കുലത്തിലേക്ക് അത് വ്യാപിച്ചു അതുകൊണ്ടാണ് ഇന്നും എവിടെ പോകുന്നുണ്ടെങ്കിലും ശരി പഴഞ്ചലുണ്ട് വൈദ്യൊരു ഭാഗത്തൊക്കെ പൊതുവാളുടെ അടുത്ത് അറിയാൻ കണിശനെ കൊണ്ട് അറിയാൻ പോകുന്നു എന്ന് വൈനൊരു ഭാഗത്തൊക്കെ ഒരു ഒരു സംഭവം ഉണ്ട് എവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്പൂരിൻ്റെ അടുത്ത് കൊണ്ട് നമ്പൂരിൻ്റെ അടുത്ത് പോകുന്നു ഇന്ന് കണിശൻ കണിശം വെക്കാൻ എന്നാണ് നമ്പൂരി ജ്യോതിസരായാലും സാധാരണ ജനങ്ങൾ പറയുന്നത് നമ്പൂരിൻ്റെ അടുത്ത് കണിശൻ വെക്കാൻ പോകുന്നുണ്ട് എന്നാണ് അപ്പോൾ കണിശനും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഓരോരു അവിദ്യമായ ബന്ധമാണ് അതുകൊണ്ട് നമ്മളൊക്കെ പൂർവികമായിരിക്കുന്ന നമ്മളെ ഭൂമിയിലെ രേഖയിലൊക്കെ എൻ്റെ കണിശന്മാരെ മിക്ക ഒട്ടുമുക്ക് കണിശന്മാരുടെ പൂർവ്വ സ്വത്തിൽ രേഖയിൽ ജ്യോതിഷമെന്നാണ് കുലത്തുള്ളിൽ നോക്കുക എൻ്റെ ഇപ്പം നമ്മളൊക്കെ അപ്പ കുരുക്കൾ മകൻ കൃഷ്ണൻ ഗുരു ജ്യോതിഷം കൃഷ്ണൻ ഗുരുക്കൾ മകൻ പെൽപ്പനാഭൻ ജ്യോതിഷെന്ന് പറഞ്ഞിട്ടാണ് അതിങ്ങനെ പെരുന്നുണ്ട് ഇത് മറ്റു സമുദായത്തിൽ ജ്യോതിഷം പഠിച്ചാളിക്കൊന്നും ഇതില്ല ഏഹ് എന്നുള്ളൊരു പരമസത്യം ഉണ്ട് ഏഹ് അപ്പോൾ ഈ ജ്യോതിഷം എന്നുള്ളതിൻ്റെ അർഹതപ്പെട്ട വിഭാഗം ആരാ ചോദിച്ചാൽ കണിശം തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ആ സമുദായത്തിൽ പെട്ടതുകൊണ്ട് അവകാശവാദം പറയുന്നതല്ല ഏ എങ്കിലും കണിശം തന്നെയാണ് അതിന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ പുരാതന കഥകളിലൊക്കെ ഇപ്പം പയ്യന്നൊരു ഭാഗത്ത് കുഞ്ഞുമംഗലത്ത് ഈ മാക്കം എന്നൊരു ദേവത ഒരു സത്യത്തിൻ്റെ പിറകിൽ അവതരിച്ചിട്ടുണ്ട് മാക്കത്തിൻ്റെ ജീവിതത്തിൽ പറയുന്ന ആ ആംഗ്ലമാർ പറയുന്നുണ്ട് ആ മാക്കത്തിന് വിശേഷമാണ് നാളെ തന്നെ കണിയാറെ വിളിച്ച് പൂങ്ങപ്രശ്നം നടത്തണമെന്നാണ് ഏ ഈ പണ്ടുകാലത്ത് ഈ നായന്മാർക്കൊക്കെ ഈ എട്ടാം മാസം ഒരു പൂങ്ങപ്രശ്നം എന്നൊട്ടൊരു സമ്പ്രദായമുണ്ട് ഈ സ്വർണ്ണമൊക്കെ വെച്ചിട്ട് ഒരു വെക്കും ആ പ്രസവം നല്ല പ്രസവമായിക്കോ നല്ല സന്താനം ജനിക്കോ കുട്ടിക്ക് വല്ല വിഷമങ്ങൾ വല്ലതുണ്ടോ അതിന് വല്ല പരിഹാരങ്ങൾ വല്ലതും ചെയ്യോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പൂങ്ങപ്രശ്നം ഈ പൂങ്ങപ്രശ്നം എന്നുള്ള സമീപകാലം ഏട്ടം വരെ നാട്ടിൽ നടപ്പുണ്ടായിരുന്നു ഇപ്പോൾ നിന്ന് പോയി ഏഹ് അപ്പോൾ ഈ വാക്കത്തിൻ്റെ കാലം ഏതാന്ന് നൂറ്റാണ്ടേതാന്ന് പറയാൻ പറ്റില്ല ആ നൂറ്റാണ്ടിൽ പോലും ആ ആ കുടുംബക്കാരും കണിയാറ തൊട്ടിട്ടാണ് ജ്യൂഷം പറയുന്നത് മറ്റേതിലുമില്ല പഴയകാലത്തും ഇപ്പോഴും തന്നെ ഈ വലിയ തറവാട് വീടുകളിലും വലിയ അമ്പലങ്ങളിലും കാവുകളിലും അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സ്വർണ്ണ പ്രശ്നം മുതലായതൊക്കെ നടക്കുന്നൊരു കാലഘട്ടം പണ്ടുകൊണ്ട് ഇപ്പോഴും ഇപ്പോൾ കുറച്ച് കൂടുതലാണ് എല്ലാ കാര്യത്തിലും വെക്കുന്ന ഒരു സമയ സമയമാണ് ഇപ്പോൾ അവിടൊക്കെ ഈ മറ്റ് സമുദായത്തിൽപ്പെട്ട പണ്ഡിതന്മാർ ജ്യോതിഷ ചിന്തക്ക് വരുന്നുണ്ടെങ്കിലും ആ രാശിപൂജ എന്നുള്ളത് ഇപ്പോഴും കണിശൻ തന്നെയാണ് നടക്കുന്നത് ജമാവകാശിയായ കണിയാക്കി അധികാരമില്ല കണിയാൻ്റെ അഭാവം വന്നാൽ ചില പരമ്പരക്കാർ ബ്രാഹ്മണനെ വിളിക്കുന്നു ഏ അതാണ് അതിൽ ഒരു സാക്ഷ്യപ്പെടുത്തിയിട്ട് ഒരു പറഞ്ഞൊരാൾ എൻ്റെ ഓർമ്മയിൽ മാങ്ങാട്ട് കഥ മാങ്ങാട് എന്ന് പറഞ്ഞാൽ കല്യാശ്ശേരി ഒരു കൃഷ്ണമാര് എന്ന് പറഞ്ഞ ഒരു പ്രധാന ജ്യോതിസരുണ്ടായിരുന്നു മഹാപണ്ഡിതനാണ് അദ്ദേഹം ഒരു പ്രശ്നത്തിന് വന്നപ്പോൾ രാശിപൂജക്ക് അദ്ദേഹം വാര്യരായ അദ്ദേഹം ഈ രാശിപൂജ കണിയാർ തന്നെ ചെയ്യണം കണിയാറെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ബ്രാഹ്മണനെ വിളിക്കൊണ്ടു പോകുന്നതിന് നിർദ്ദേശം കൊടുത്തു കാരണം വാര്യർ നമ്പൂരിക്കനുകൂലമായിട്ട് പറയേണ്ട ആളാണ് ആ വാര്യർ അദ്ദേഹം കണിയാർക്കാണ് പ്രാധാന്യം കൊടുത്തത് അതൊക്കെ ഒരു പണ്ഡിതനായ അദ്ദേഹം കണിയാർക്ക് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോൾ നമ്മൾക്കത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഒരു അനുഭവം എന്നൊക്കെ ഉണ്ടായത് അപ്പോൾ അങ്ങനെ അദ്ദേഹം നിശ്ചയിച്ചൊരു പ്രശ്നത്തെ ഞാൻ പോയി രാശിപൂജ കഴിച്ചിട്ടുണ്ട് അതിനനുഭവമാണ് ജ്യോതിഷത്തിൻ്റെ ഒന്നാമത്തെ അംഗമാണ് ജാതകം അപ്പോൾ ഈ ജാതകം വളരെ പുരാതന കാലഘട്ടത്തിൽ നൂറ് കൊല്ലം നൂറ്റമ്പത് കൊല്ലം മുമ്പേ ഒരാൾക്കൊരു ജാതകം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ജ്യോതിഷക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്രയോ ദിവസത്തെ മെനക്കേട് വരും കാരണം പ്രിൻ്റ് പഞ്ചാംഗമില്ല ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആ മനോനിശ്ചയത്തിൽ നിന്ന് ആകാശത്തിലെ ഗ്രഹങ്ങളൊക്കെ ഗണിച്ച് തയ്യാറാക്കണം അപ്പോൾ അന്ന് ദുർലഭ ആൾക്കാരെ ജാതകം എഴുതുള്ളൂ എഴുതേണ്ടെങ്കിൽ തന്നെ ധാരാളം പണിയുണ്ട് അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്നിപ്പോൾ അത് മാറി അതിന് ശേഷം ആ ഒരു നൂറ്റമ്പത് കൊല്ലത്തിന് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഈ പഞ്ചാംഗം ഇറക്കാൻ തുടങ്ങിയതിന് ശേഷം ലേശൊരു എളുപ്പം കിട്ടി കുറച്ചൊരു എളുപ്പം കിട്ടി ആ പഞ്ചാംഗത്തിന് ശേഷം പിന്നീട് പയ്യന്നൂരിലെ ജ്യോതി സദാനത്ത് നിന്ന് പഞ്ചാംഗം പുറപ്പെട്ടു അത് എൺപത്തഞ്ച് കൊല്ലമായി അതിന് നിത്യസ്ഫുടങ്ങളൊക്കെ വന്നതിന് കൊണ്ട് വന്നതിന് ശേഷം എല്ലാവർക്കും ജാതകം എഴുതാൻ കുറച്ചും കൂടി ഒരു നല്ലൊരു സഹായം കഴി അതും മാറി ഇപ്പോൾ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഓരോരാൾ ഇറങ്ങിയത് കൊണ്ട് ഇപ്പം ഇതിനൊക്കെ ചെറിയ സമയം പിടിക്കുന്നു അന്നേരം ഇതെന്ത് ഇത് സംഭവിച്ചു ഇതിനെപ്പറ്റി പരിചയമില്ലാത്ത ആളും എല്ലാം രംഗത്ത് വന്നിട്ട് ഇതിനൊക്കെ ഒരു ഒരു സ്വീരക്കേടാക്കുന്നൊരവസ്ഥ ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അന്ന് സമയം കണക്കാക്കാനുള്ള ഒരു ഉപാധികളും ഇന്നത്തെ ക്ലോക്കോ വാച്ചോ ഒന്നുമില്ല അന്ന് പകലാന്ന് ജനനം നടന്നുവെങ്കിൽ ഒരാൾ പോയിട്ട് ആ സൂര്യൻ്റെ നിറയിൽ വെച്ച് അടിയിളന്ന് അതിനെ സമയം കണക്കാക്കി കൃത്യമായൊരു മണി ഒരു സമയത്തിലേക്ക് എത്തിച്ച് ലഗ്നമൊക്കെ കണക്കാക്കും അത് രാത്രിയാണെങ്കിൽ പിന്നെ ഈ നിലാവിനെ ആസ്പദപ്പെടുത്തിയിട്ട് ഒരു പദ്ധതി സ്വീകരിക്കും ഇതൊക്കെ സത്യമായിട്ട് വരുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ദുർലഭം കർത്തവാവ് ദിവസം ജനനം നടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിലാവും ഉണ്ടാവില്ല രാത്രി ജനനം നടന്നാൽ സൂര്യപ്രകാശം ഉണ്ടാവില്ല നിലാവും ഉണ്ടാവില്ല അന്നേരം ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ഇവർ ഈ കണിയാ സമുദായത്തിൽപ്പെട്ടവർ ജാതകമൊക്കെ തയ്യാറാക്കി എന്നുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഏഹ് ഇന്നിപ്പം കാലം മാറി ഇനിയിപ്പം മണിമിനിട്ടൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഇന്ന് ഇപ്പം പറഞ്ഞൊരു വിഷയമല്ല ഏഹ് അപ്പോൾ പഴയ കാലത്തെ സാഹസങ്ങളൊന്നും ഇന്നത്തെ ജോലി ജ്യോതിഷന്മാരില്ല ഇല്ല അന്നത്തെ കാലത്ത് ജ്യോതിഷക്കാർ ഇഷ്ടംപോലെ വർദ്ധിക്കില്ല ഈ സാഹസം കൊണ്ട് ഇന്നിപ്പം ജ്യോതിഷക്കാർ ഇഷ്ടംപോലെ വർദ്ധിക്കും ഇന്ന് സാഹസമില്ല ഇതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു മാറ്റം ജാതകത്തിൽ തന്നെ ഇപ്പോൾ കാലൊക്കെ മാറി ഇപ്പം പത്ത് മുപ്പത് കൊല്ലത്തിന് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇത് ശാസ്ത്രത്തിൻ്റെ പുരോഗമനായിരിക്കുന്നു വക്ക ഏ ഇപ്പോൾ പഴയകാലത്ത് മുഹൂർത്തങ്ങളൊക്കെ അന്വേഷിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ കാലൊക്കെ മാറുന്നത് കൊണ്ട് പ്രസവിക്കാൻ നല്ല ദിവസപ്പാന്ന് പറഞ്ഞിട്ടും വരുന്നുണ്ട് അപ്പോൾ ശാസ്ത്രത്തിന് അതൊരു ദോഷമാണ് ഏഹ് ആ വിളിച്ചു വെച്ചു എന്നെ കുറേ ആൾക്കാരൊക്കെ വിളിച്ചു തരുന്നുണ്ട് നാളീന്നാ നക്ഷത്രം വരുവോ നാളെ പൂയാണ് പൂയി നാലാം പാത കാല് വരൂല്ലേ അപ്പോൾ ആ ദിവസം ഡോക്ടറോട് ഒഴിവാക്കി തരാൻ വേണ്ടി പറയാം അപ്പോൾ അടുത്ത ദിവസം അടുത്ത ദിവസം ആയില്ലായിപ്പോയില്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നീട്ടിക്കൊണ്ടു പോയിട്ട് അത് ആണോ നല്ലത് ഉച്ചക്കാന്നോ എന്നൊക്കെ സമയം കൊടുത്തിട്ട് ഇപ്പോൾ ഒരു പ്രസവ രീതി നടക്കുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം ഫലം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഇതിനായിട്ട് ജ്യോതിഷം ആ പണ്ഡിതന്മാരൊക്കെ ഒരു സമ്മേളനം ചെയ്യേണ്ടതാണ് ഇന്നത്തെ ജാതകത്തിന് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതും ഒരു പ്രയാസമുണ്ട് ഏ ഏ ജാതകം ഇപ്പോൾ എല്ലാവരും എഴുതുന്നുണ്ട് ഏഹ് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അവസ്ഥയിലുള്ളത് ആ മണിമെന്റുള്ള കാലവും വിശ്വസിക്കുക ഇന്നിപ്പോഴെങ്ങനെ വിശ്വസിക്കുന്നൊരു സംശയങ്ങൾ വരുന്നു അപ്പോൾ ഒരാൾ ജനിക്കുന്നത് ആ കുടുംബത്തിൻ്റെയും അച്ഛനമ്മമാരുടെയും സുഹൃത ദുഷ്കൃത ഫലങ്ങൾക്ക് വിധേയമായിട്ടാണ് കാരണം ഒരാൾക്ക് ആറാളായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവുന്നതാണ് അതായത് അതാത് ആളുടെ അച്ഛനമ്മ അമ്മേൻ്റെ അമ്മ അമ്മേൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്മ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ ആറാളിൽ ഏതെങ്കിലും ഒരാളെ സദൃശ്യം ഉണ്ടാകുന്നതാണ് ഏഹ് അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പറയൽ ആരുമില്ലാത്ത ആൾക്കും ആൾക്ക് കർമ്മം ചെയ്യാവുന്നതാണ് ആറാളില്ലാണ്ട് ഒരാൾ ഉണ്ടാവില്ല ഒരാൾ ഉണ്ടെങ്കിൽ ഈ ആറാളുണ്ടാവും ഏഹ് അപ്പോൾ ആറാളിലെ ഏത് ഈ പെട്ടേതെങ്കിലും സദൃശ്യം ഈ കുട്ടിയിലുണ്ടാവും അപ്പോൾ സുഹൃത്ത ദുഷ്കൃത ഫലങ്ങൾക്ക് വിധേയമായിട്ടാണ് മനുഷ്യൻ്റെ ജനനം നടക്കുന്നത് അപ്പോൾ അങ്ങനെ ജനനം നടക്കുമ്പോഴാണ് ആകാശത്തിലുള്ള ഗ്രഹങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിലേക്കൊരു സ്വാധീനം വരുന്നു ഏ ഇതിപ്പം രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ ഇത് ഉച്ചത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്ത് ശ്രീരാമ ഭഗവാൻ അയോധ്യയിൽ ജനിച്ചു എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് അതേ രാമായണത്തിൽ തന്നെ പറയുന്നു പിന്നെ ഭർത്താവോട് കൂടിയിട്ട് കാട്ടിലേക്ക് വനവാസം ചെയ്യാൻ പോകേണ്ടി വരുന്ന എൻ്റെ ജാതകം നോക്കിയപ്പോൾ ചെറുപ്പത്തിലെ ജാതകം നോക്കിയപ്പോൾ ജോഷക്കാരൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സീത രാമനോട് പറയുന്നുണ്ട് അപ്പോൾ ഈ രാമൻ്റെ കഥകളൊക്കെ ഉള്ളത് ഒരു യുഗത്തിനപ്പുറമുള്ള സംഗതികളാണ് ഏ പിന്നെ ത്രേതാവുഗത്തിലെ സംഗതിയാണ് അപ്പോൾ ആ കാലഘട്ടത്തിലും ജ്യോഷമുണ്ട് പുരാണങ്ങളൊക്കെ ബന്ധം ഈ യുഗങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടും ജോയിഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നേത്തെ ജോയിഷവും ഗണിതമാർഗ്ഗങ്ങളും പദ്ധതികളും ആചാര്യന്മാരൊക്കെ ഇന്ന് മാറ്റാന്ന് ത്രേതായുഗത്തെ ജ്യോതിഷാചാര്യൻ പിന്നെ വധിഷ്ഠമ മഹർഷിയാണ് പിന്നെ പിന്നെ ദ്വാപരയുഗത്തിലേക്കെത്തുമ്പം ആരായി ഗർഗമ കൃഷിയാണ് ഗർഗനാണ് ഇപ്പം ശ്രീകൃഷ്ണൻ്റെ ജാതകർമ്മമൊക്കെ നടത്തിയത് ഗർഗമ കൃഷിയാണ് ഇതൊക്കെ പോയി ആ ഗണിത സംവിധാനവും ആചാര്യന്മാരൊക്കെ പോയി അത് വരാഹവികീരൻ പിന്നെ കല്യാണവർമ്മൻ മുതലായ ആചാര്യന്മാർ തപസ് ചെയ്ത് ഉണ്ടാക്കി വെച്ച നിയമങ്ങളാണ് ഇപ്പം നാട്ടിൽ നടക്കുന്നത് ജ്യോതിഷത്തിൽ അതാണ്